മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മൂലം പൂരാടം നക്ഷത്രങ്ങളും ഉത്രാടം നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കൂറുകാരുടെ വർഷം 2022 നവംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നവംബർ മാസാരംഭത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. രാഹു മേടം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, കേതു എന്നീ നാല് ഗ്രഹങ്ങളും തുലാം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി തൻ്റെ സ്വന്തം ഹൗസായ മകരത്തിലും ഗുരുവും തൻ്റെ സ്വന്തം രാശിയായ മീനത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നവംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ശുക്രൻ നവംബർ 11 തീയതി രാത്രി ഏകദേശം 8 മണിക്ക് തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കും. ബുധൻ നവംബർ 13 തീയതി രാത്രി 9:19 തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് രാശി മാറും. അതുപോലെ സൂര്യനും നവംബർ 16 തീയതി സന്ധ്യയ്ക്ക് 7:30 തുലാം രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് പ്രവേശിക്കും. ഇതുകൂടാതെ ഒക്ടോബർ 30 തീയതി സന്ധ്യയ്ക്ക് 7 മണിക്ക് ചൊവ്വ മിഥുനം രാശിയിൽ വക്രഗതിയിലായി നവംബർ 13 തീയതി രാത്രി 9 മണിക്ക് ഇടവം രാശിയിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു നവംബർ 24 തീയതി വെളുപ്പിന് 4:45 മുതൽ നേരെ സഞ്ചരിച്ചിരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. കൂടാതെ ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങളുടെ നവംബർ മാസത്തിലെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ഈ മാസത്തെ ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം 7 ശനിയുടെ അവസാന സമയത്ത് നിൽക്കുന്ന ധനുരാശിക്കാർക്ക് കുറച്ച് ആശ്വാസം നൽകുന്നതായിരിക്കും. ആദ്യമായി നിങ്ങളുടെ രാശ്യാധിപൻ ഗുരുവിൻ്റെ സ്ഥിതി നോക്കാം. ഗുരു നവംബർ 24 തീയതി വരെ 4 ഭാവത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ആരോഗ്യപരമായി നവംബർ മാസം പൊതുവെ സാമാന്യമായിരിക്കും. മാസാവസാനമാകുമ്പോഴേക്കും മാനസിക സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും. പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. അടുത്തതായി ധനസ്ഥാനമായ 2 ഭാവത്തെക്കുറിച്ച് നോക്കാം. 2-ഉം 3-ഉം ഭാവങ്ങളുടെ സ്വാമി ശനിയാണ്. ശനി ഈ സമയത്ത് നേരെയാണ് സഞ്ചരിക്കുന്നത്. 7.5 ശനിയുടെ അവസാന സമയമായതിനാൽ ശനി നിങ്ങളെ വിട്ടുപിരിയുന്നതിന് മുൻപ് കുറച്ചൊക്കെ തന്നിട്ടേ പോവുകയുള്ളൂ. ഈ സമയത്ത് ധനാഗമനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ സുഖസ്ഥാനാധിപനായ ഗുരുവും 24 തീയതിക്ക് ശേഷം നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സുഖങ്ങളിൽ വൃത്തി വരുത്തുന്നതായിരിക്കും. ഈ മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര നല്ലതായിരിക്കില്ലെങ്കിലും 11 തീയതിയിലെ ശുക്രൻ്റെയും 13 തീയതിയിലെ ചൊവ്വയുടെയും ബുധൻ്റെയും 16 തീയതിയിലെ സൂര്യൻ്റെയും രാശിമാറ്റങ്ങൾ മാസത്തിൻ്റെ 2 പകുതിയിൽ വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. 11 തീയതി ശുക്രൻ 12 ഭാവത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ചിലവുകളിൽ കൺട്രോൾ വരുന്നതായിരിക്കും. അത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. 13 തീയതി നിങ്ങളുടെ 12 ഭാവാധിപൻ ചൊവ്വ 6 ഭാവത്തിൽ പ്രവേശിക്കുന്നത് വിപരീത രാജയോഗം നിർമ്മിക്കുന്നതാണ്. 6, 8, 12 ഭാവാധിപൻ 6, 12, 8 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ ചൊവ്വ 6 ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് 6 ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങൾ നൽകുന്നതായിരിക്കും.
ആറാം ഭാവം ഋണം, രോഗം, ശത്രു എന്നിവയുടേതാണ്. അതുകൊണ്ട് ഈ സമയത്ത് കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ വിരോധികളും നിഷ്ക്രിയരാകുന്നതായിരിക്കും. 16-ാം തീയതി സൂര്യൻ തൻ്റെ നീചസ്ഥാനത്ത് നിന്നും വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് കോർട്ട് കേസുകളുണ്ടെങ്കിൽ അതിൽ വിജയം നൽകുന്നതായിരിക്കും. അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പൊതുവെ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി ഉദ്യോഗത്തിലുള്ളവർക്ക് സാമാന്യവും ലവ് റിലേഷനിലുള്ളവർക്ക് വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകാനും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളും വ്യാപാരികൾക്ക് കുറച്ച് നഷ്ടങ്ങളും വരുവാൻ ഇടയാക്കും. പക്ഷേ 2-ാം പകുതിയിൽ ഇതിൻ്റെ 10 മടങ്ങ് ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ധനുരാശിക്കാരുടെ നവംബർ മാസത്തിലെ പൊതുരാശിഫലങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.